എല്ലാവർക്കും പാറ്റൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ അവിൽ മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പം പല കടകളിൽ നിന്നും അവിൽ മിൽക്ക് കുടിച്ചിട്ടുണ്ടെങ്കിലും ഒരു കടയിൽ നിന്ന് കുടിച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്കും വാങ്ങിക്കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ആ പയ്യനോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയെടുത്ത റെസിപ്പിയാണിത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് അവിലാണ്. പക്ഷേ ഇതിന് സാധാരണ കടയിൽ ഉപയോഗിക്കുന്നത് പൊരിയവിലാണ്. പക്ഷേ എനിക്ക് പൊരിയവിൽ ഇവിടെ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് അവിലെടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് അരക്കപ്പ് അവിൽ ഒരു പാനിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. ആകെ ഇതാണ് കുറച്ചൊരു പണിയുള്ളത്, വറുത്തെടുക്കുന്നത് മാത്രം. ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ കഴിയും. ഇത് വറുത്തെടുക്കുന്ന പരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. നമ്മൾ അവിൽ മിൽക്ക് കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞു പോകും. ഇപ്പം പൊരിയവിൽ കിട്ടാത്തതുകൊണ്ടാണ്, പൊരിയവിൽ കിട്ടിയെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ 3 ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ഞാലിപ്പൂവനില്ലെങ്കിൽ പാളയം കോടനും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാറിലേക്ക് തൊലികളിന് പഴം ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എനിക്കിത് കറക്റ്റ് മധുരമായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചോ കൂട്ടിയോ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലിൻ്റെ പകുതിയാണ്. 250 ml പാല് നന്നായിട്ട് കട്ടയാക്കിയതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു സ്പൂൺ വെച്ച് കാണിച്ചു തരാം ഇതിൻ്റെ പരുവം. കണ്ടില്ലേ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അവിൽ മിൽക്കൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഞാൻ നല്ല ഫ്രഷായിട്ടുള്ള കപ്പലണ്ടി തൊലികളഞ്ഞെടുത്തതാണ്. അപ്പോഴാണ് കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുള്ളൂ. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ അവിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സൈഡിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് ഗ്ലാസിൻ്റെ പകുതി വരെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് അവിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ അവിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചധികം കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മിക്സ് കുറച്ചുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിക്കരുത്, കുറച്ച് സ്പേസ് ബാക്കി വെക്കണം. നമുക്ക് ഐസ്ക്രീം കൂടെ ചേർക്കാനുള്ളതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ ഐസ്ക്രീം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വാനില ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് അവിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ 2 പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അവിൽ മിൽക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിത് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.